ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹോണ്ട എലവേറ്റും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ടാറ്റ കർവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയാം. കാരണം നമ്മൾ എലവേറ്റ് എടുക്കാനുള്ള കർവിൻ്റെ മുകളിലുള്ള റീസൺസും അതുപോലെ കർവ് എലവേറ്റിന് മുകളിൽ എടുക്കാനുള്ള റീസൺസും ആണ് ഇതുവഴി നോക്കാൻ പോകുന്നത്. എനിക്കറിയാം ഇതിപ്പോൾ രണ്ട് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കില്ല, കാരണം എലവേറ്റ് എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 5000 താഴെയാണ് മിക്ക മാസവും സെയിൽസ് ഉള്ളത്. പക്ഷേ കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു എലവേറ്റും കൂടെ വെച്ച് കമ്പയർ ചെയ്യാമോ എന്ന് ചോദിച്ച്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ്. എനിവേ ആദ്യം നമുക്ക് കർവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം ഡൈമെൻഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എലവേറ്റിൻ്റെ ഡൈമെൻഷൻസ് ഇതിനേക്കാൾ ഓൾമോസ്റ്റ് കൂടുതലാണ്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ വണ്ടികളിൽ അത്രയും ഭയങ്കരമായ ഡിഫറൻസ് ഇല്ല, വീൽ ബേസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലെങ്ത് ആയാലും അതുപോലെ ഹൈറ്റ് വീൽ ബേസ് തുടങ്ങിയ കാര്യങ്ങൾ ലെങ്ത്തും ഹൈറ്റും ചെറിയ ഡിഫറൻസ് ഉള്ളൂ. വീൽ ബേസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ വിട്ട് എടുക്കുകയാണെങ്കിൽ അത് കർവിനാണ് കൂടുതൽ. 1810 mm കർവിൻ്റെ വിട്ത്ത്, അതായത് നമ്മുടെ എലവേറ്റിനേക്കാൾ 20 mm ഈ വാഹനത്തിന് വിട്ത്ത് കൂടുതലാണ്. സോ അതാണ് ഡൈമെൻഷൻസിൻ്റെ കേസ്. പിന്നെ ഈ വാഹനത്തിൻ്റെ കൂപ്പേ ഡിസൈൻ നമുക്ക് പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ മിക്ക വീഡിയോസിലും നമ്മൾ ഈ കോമ്പാക്ട് എസ് യു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നതാണ്, ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഈ വാഹനവും അതുപോലെ നമ്മുടെ സിറ്റ്രോയൻ ബസാൾട്ടിലുമാണ് കിട്ടുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എക്സ്റ്റീരിയറിൽ ഈ വാഹനത്തിലെ വെൽക്കം ഫംഗ്ഷനുള്ള ഡി ആർ എൽസും കണക്റ്റഡ് ഡി ആർ എൽസും ഒക്കെയാണ് കിട്ടുന്നത്. അൺലോക്ക് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്യുമ്പോഴും രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 18-inch അലോയ് വീൽസ് ആണ് അവർ എക്സ്റ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. എലവേറ്റിൽ മാക്സിമം സൈസ് 17-inch വരെ പോകുന്നുള്ളൂ, അതും ഒരു വ്യത്യാസമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റിംഗ് സെറ്റപ്പ് മൊത്തം LED ആണ്. അതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ LED ആണ്, ബാക്കിൽ കുറച്ച് ഹാലജൻ ഉണ്ട് എന്നേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിലത്തെ എല്ലാ ലൈറ്റ്സും LED ആണ്. പിന്നെ കർവിൽ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസും വരുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 12.3-inch ഇൻഫോടെയിം സിസ്റ്റം ഇതിൻ്റെ അകത്തുണ്ട്, അതുപോലെ 10.25-inch ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പവർ ടെയിൽ ഗേറ്റ് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. പിന്നെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 9-speaker JBL സൗണ്ട് സിസ്റ്റം ഉണ്ട്, സൗണ്ട് സ്റ്റേജിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കോ ഡ്രൈവർ സൈഡിൽ വരെ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാൻ പറ്റുന്നത്, 360° ക്യാമറയുണ്ട്. മറ്റേതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ഉണ്ട്, പക്ഷേ ലെയിൻ വാച്ച് ക്യാമറ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ അവൈലബിൾ ആണ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, അതുപോലെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം കിട്ടുന്നുണ്ട് എന്ന് പറയണ്ട. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അഡീഷണൽ. എലവേറ്റ് അങ്ങനെ ഭയങ്കര ഫീച്ചർ ലോഡർ ആയിട്ടുള്ളൊരു വണ്ടിയൊന്നും അല്ല, അതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കേസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വലിയ ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി കർവിൻ്റെ ഫേവറിൽ പോകുന്ന വേറൊരു സംഭവം എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. സംഭവം ഇതിൻ്റെ അകത്ത് എലവേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3 engine ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എലവേറ്റിലാകെ ഒരൊറ്റ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. 3 engine എന്ന് പറയുമ്പോൾ ടാറ്റയുടെ ഒരു ബേസിക് 1.2 റെവോട്രോൺ എഞ്ചിൻ ഉണ്ട്, അതൊരു ആവറേജ് എഞ്ചിൻ ആണ്. പക്ഷേ ബാക്കി 2 engines നല്ലതാണ്. 1.2 TGD അവരുടെ പുതിയ എഞ്ചിൻ ആണ് പിന്നെ വരുന്നത്. ടർബോ ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ആണ്. 125 PS പവറും അതുപോലെ 225 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് ആണ് ഇവരുടെ 1.5 liter ഡീസൽ എഞ്ചിൻ. നമുക്ക് എലവേറ്റിലെ ഡീസൽ ഇപ്പോൾ അവൈലബിൾ അല്ല, BS6.2 വരെ ഹോണ്ടയും കൊടുത്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ഹോണ്ടയും വിചാരിച്ചു നമുക്ക് ഇനി വേണ്ട ഡീസൽ നമുക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞവർ ഡീസൽ 1.5 liter ഡീസൽ എഞ്ചിൻ ഹോണ്ടയ്ക്ക് ഉണ്ടായിരുന്നു, ID Tech. അത് അവർ ഉപേക്ഷിച്ചു, ഇപ്പം മറ്റേ പെട്രോൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രയോജെറ്റ് എന്ന് പറഞ്ഞ ടാറ്റയുടെ പുതിയ ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത്. പൊതുവേ ഈ സെഗ്മെൻറ്റിലുള്ള 1.5 liter ഡീസൽ എഞ്ചിനൊക്കെ നമ്മൾ ആഡ് ബ്ലൂ ഒഴിക്കണം, പക്ഷേ ഇവരുടെ പുതിയ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനിൽ 1.5 liter ആയിട്ട് കൂടി ആഡ് ബ്ലൂ ഒഴിക്കേണ്ട ആവശ്യമില്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. എലവേറ്റിൽ CVT ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. സംഭവം നമ്മൾ ടൗണിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ലോങ് ട്രിപ്പ് ഒക്കെ പോകുകയാണെങ്കിലും സ്മൂത്ത് ആണ്. പക്ഷേ CVT ആയതുകൊണ്ടുള്ള എഞ്ചിൻ്റെ കൂടെ അത് പെയർ ചെയ്യുമ്പോൾ കുറച്ച് റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒക്കെ വരും. നമുക്കങ്ങനെ പെട്ടെന്ന് വണ്ടി കയറി പോകാത്ത പോലെ തോന്നും, കുറച്ച് ടൈം എടുക്കുന്ന പോലെ തോന്നും. പക്ഷേ നമുക്ക് എന്തായാലും കർവിൻ്റെ അകത്ത് കിട്ടുന്ന 12 clutch ഓട്ടോമാറ്റിക് ആണ്. എല്ലാ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കൂടെയും 12 clutch ഓട്ടോമാറ്റിക് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ടാറ്റയുടെ DCA എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റും നല്ല ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ, പക്ഷേ എന്നാലും നമ്മളൊരു CVT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ആക്ച്വലി നമുക്ക് ഈ സെഗ്മെൻറ്റിലെ മിക്ക വാഹനങ്ങൾ നോക്കുകയാണെങ്കിലും കർവിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം ഏകദേശം സെയിം ആണ്. മിക്ക വാഹനങ്ങളെക്കാൾ ഇതിന് ബൂട്ട് സ്പേസ് കൂടുതലാണ്. 500 liters ബൂട്ട് സ്പേസ് കർവിനുണ്ട്. എലവേറ്റിന് 458 liters ബൂട്ട് സ്പേസ് ഉള്ളു. അത് കുറവല്ല, കാരണം ഈ സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കിയുള്ള കോമ്പാക്റ്റ് SUVs അതിലും കുറവാണ്, 450 താഴെയാണ്. പക്ഷേ ഇതിനെന്തായാലും 500 liters ഉള്ളതുകൊണ്ട് അതൊരു ബെഞ്ച് മാർക്കായിട്ട് വേണേൽ പറയാം. ഈവൻ ബസാൾട്ടിന് ഒരു 470 liter ബൂട്ട് സ്പേസ് ഉള്ളൂ. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് സേഫ്റ്റി കൈൻഡ് ഓഫ് പറയാം. ടാറ്റ പിന്നെ എപ്പോഴും സേഫ്റ്റി ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ഹോണ്ട അത്ര മോശമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് വാഹനങ്ങളും 6 airbags സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ടാറ്റ അവരുടെ സെക്കൻഡ് ബേസ് മോഡൽ പോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 5-star സേഫ്റ്റി റേറ്റിംഗ് എന്തായാലും കർവിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് വരും. എലവേറ്റിനും 5-star ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹോണ്ട ഇങ്ങനെ സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. പിന്നെ സ്റ്റിൽ നിങ്ങൾക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള സേഫ്റ്റി നന്നായിട്ട് കിട്ടും എന്നിപ്പോൾ റിസൾട്ട് വരാതെ തന്നെ ഉറപ്പിക്കാൻ പറ്റുന്നൊരു വണ്ടി വേണമെങ്കിൽ കർവ് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് രണ്ട് വാഹനങ്ങളിലും കോമൺ ആയിട്ട് കിട്ടുന്നതാണ് അഡ്വാൻസ് ഡ്രൈവ് അസിസ്റ്റൻസ് സിസ്റ്റം. സോ അക്കാര്യത്തിലും കുഴപ്പമില്ല. അതാണ് സേഫ്റ്റിയുടെ കേസ്.
ഇനി അടുത്തതായി പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 9.99 lakhs ആണ് റെവട്രോൺ പെട്രോൾ എഞ്ചിൻ്റെ. അത് മാക്സിമം 14.69 വരെയാണ്. പെട്രോൾ മാനുവലിന് പോകുന്നത്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1.5 lakhs അഡീഷണൽ ആഡ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഹൈപ്പർ അയോൺ അവരുടെ പുതിയ ടി ജി ഡി എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 13.99 lakhs സ്റ്റാർട്ട് ചെയ്ത് 17.49 lakhs വരെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ പുതിയ ഡീസൽ എഞ്ചിൻ അതും 11.49 lakhs സ്റ്റാർട്ട് ചെയ്ത് 17.69 lakhs വരെയാണ് മാനുവലിന് പോകുന്നത്. ഏകെ ഞാൻ പറഞ്ഞു നമ്മൾ ടോപ്പിന് 1.5 lakhs എടുത്ത് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ ടോപ്പിൻ്റെ കറക്റ്റ് 19 lakhs ആണ് കേട്ടോ അവസാനിക്കുന്നത്. അതിൻ്റെ പ്രൈസ് അവർ എടുത്ത് പുറത്ത് വിട്ടായിരുന്നു. ടോപ്പിൻ്റെ ഡീസലിന് 1.3 lakhs അഡീഷണൽ കൂട്ടിയാൽ മതി. സോ ഇതിൻ്റെ മാക്സിമം പ്രൈസ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഒക്കെ വെച്ച് വരുന്ന മോഡലിന് 19 lakhs ആണ് എക്സ്ഷോറും. അതിനേക്കാളൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് എലവേറ്റ് കിട്ടും. പക്ഷേ എന്നാലും എലവേറ്റ് കിട്ടും എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നില്ല. അതുമാത്രമല്ല ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ അകത്തില്ല. സോ അതാണ് പ്രശ്നം. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എലവേറ്റും ഇതൊക്കെ ഓൾമോസ്റ്റ് കമ്പാരബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കാതിരുന്നാൽ. എന്തായാലും നമുക്ക് ഇനി എലവേറ്റ് എടുക്കാനുള്ള അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ മറ്റതിൻ്റെ അത്യം ഡൈമെൻഷൻസിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. എലവേറ്റിന് മിക്ക ആസ്പെക്ട്സിലും ഡൈമെൻഷൻസ് കൂടുതലാണ് എന്നും പറഞ്ഞായിരുന്നു. സോ ഹൈറ്റ് എടുക്കുകയാണെങ്കിലും അതുപോലെ ലെങ്ത് എടുക്കുകയാണെങ്കിലും എല്ലാം എലവേറ്റിനാണ് കൂടുതൽ വരുന്നത്. ലെങ്ത്തിൻ്റെ കേസിൽ 4 mm വ്യത്യാസമുള്ളൂ, ഹൈറ്റും 20 mm വ്യത്യാസമുള്ളൂ. വീൽ ബേസിലാണ് ഭയങ്കരമായ ഡിഫറൻസ് വരുന്നത്. 90 mm വ്യത്യാസമുണ്ട്. 2650 mm ആണ് എലവേറ്റിൻ്റെ വീൽ ബേസ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ലാർജസ്റ്റ് ഓർ ഏറ്റവും നീളം കൂടിയ വീൽ ബേസ് ഉള്ള നമ്മുടെ എലവേറ്റിനാണ്. ബാക്കി ഏത് വാങ്ങിയായാലും ഇപ്പോൾ ക്രെറ്റ, സെൽട്ടോസ് ഓർ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഇതിനൊക്കെ വീൽ ബേസ് 2600 കുറച്ച് മുകളിൽ കുറച്ച് താഴെ അല്ലെങ്കിൽ 2600 ആ റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. ബസാൾട്ടിനുണ്ട് ഇതിനൊക്കെ കുറച്ചും കൂടെ വീൽ ബേസ്, പക്ഷേ അത് 2652 ആണ്. വലിയ വ്യത്യാസമൊന്നും അവിടെയും പറയാൻ പറ്റില്ല. സോ അതാണ് ഡൈമെൻഷൻസ്. ഇനി ഫീച്ചേഴ്സിൻ്റെ കേസിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് എലവേറ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് ആകെപ്പാട് ഒരൊറ്റ അഡീഷണൽ ഫീച്ചറേ കിട്ടിയുള്ളൂ. അതാണ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗ് വീല്. നമുക്ക് കർവിൽ ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗ് വീൽ ഇല്ല. അതും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ലായിരുന്നു. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസിക്കലി സ്റ്റിയറിംഗ് മുകളിലേക്കും താഴേക്കും ആക്കാം. അത് കർവിലും പറ്റും, പക്ഷേ അകത്തേക്കും പുറത്തേക്കും വലിക്കാൻ കർവിൽ പറ്റില്ല. അത് നമുക്ക് ഈ വണ്ടിയിൽ പറ്റും. പിന്നെ അടുത്തത് ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, നമുക്കിപ്പോൾ കർവിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെഷ് മെറ്റീരിയൽസ് നമുക്ക് ഡാഷ് ബോർഡിൽ ആസച്ച് കിട്ടുന്നില്ല. പക്ഷേ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡാഷ് ബോർഡിൽ ആ ബ്രൗൺ കളർ പോർഷൻ കിട്ടുന്നതെല്ലാം സോഫ്റ്റച്ചാണ്. അതൊരു പ്രീമിയം ടച്ച് പോലെ കൊടുത്തിരിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ക്യാബിനൊക്കെ കയറി ഒരു പുതിയ മോഡേൺ ലുക്കിംഗ് ഡാഷ് ബോർഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കർവിൻ്റെ തന്നെയായിരിക്കും സംഭവം. നെക്സോണിൻ്റെ സെയിം ഡാഷ് ബോർഡാണ് നമുക്ക് കർവിലും കിട്ടുന്നത്. പക്ഷേ നെക്സോണിൻ്റെ തന്നെ അത്യാവശ്യം മോഡേൺ ആയതുകൊണ്ട് അവിടെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിൻ്റെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് പിന്നിൽ സഞ്ചരിക്കുന്ന പോലത്തെ ഡാഷ് ബോർഡാണെന്ന് പറയേണ്ടി വരും. ഇത് മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശം, പക്ഷേ ഇതിനും കുറച്ചുകൊണ്ട് ബെറ്റർ ഡാഷ് ബോർഡ് ഡിസൈൻസ് നമുക്ക് കിട്ടും. ഇനി അടുത്ത ഒരു നല്ല കാര്യം വരുന്നത് ഇതിൻ്റെ ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കർവിൽ ഇപ്പോൾ പുതിയ വണ്ടിയിലും റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് സെൻട്രൽ ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ല. പക്ഷേ ഇപ്പം എലവേറ്റിൽ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയിൽ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ 2024 മോഡൽ വന്നതിൽ നമുക്ക് 3-point സീറ്റ് ബെൽസും ബാക്കിൽ ഇരിക്കുന്നവർക്ക് കിട്ടും. അതുപോലെ തന്നെ ബാക്കിൽ സെൻട്രൽ പാസഞ്ചറിൻ്റെ ഹെഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ആണ്, ഈ വണ്ടിയിൽ ഇല്ലാന്നുള്ളൂ. സോ അതൊക്കെ ഈ വാഹനത്തിന് അഡീഷണൽ പ്ലസ് പോയിൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ റിയർ സീറ്റ് ലെഗ് സ്പേസ് ഒക്കെ വളരെ കൂടുതലാണ്. നമുക്ക് ഓൾമോസ്റ്റ് സിറ്റിയുടെ അത്രയും ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതിപ്പോൾ വീൽ ബേസ് 2650 mm ഉണ്ടാകുമ്പോൾ എന്തായാലും ലെഗ് സ്പേസ് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുമല്ലോ. പിന്നെ ഹെഡ് റൂമിൻ്റെ കേസിലും ഒരു ഇഷ്യൂ ഇല്ല. കർവിലൊക്കെ നമുക്ക് പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഇരിക്കുന്നവർക്ക് കൂപ്പേ എസ് യു വിയും കൂടെ ആണല്ലോ, അപ്പോൾ അതുതന്നെ ഹെഡ് റൂമൊക്കെ കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്. ഈ വണ്ടി പക്ഷേ പാനോറമിക് സൺറൂഫ് ഇല്ലാത്തതുകൊണ്ടും ഇത് കൂപ്പയൊന്നും അല്ലാത്തതുകൊണ്ടും ബാക്കിലിരിക്കുന്നവർക്ക് സ്ഥലമുണ്ട്, ഹെഡ് റൂമും ഉണ്ട്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഇതിൻ്റെ 1.5 liter എണ്ണ എഞ്ചിനാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കർവിൻ്റെ എഞ്ചിനാണല്ലോ ഞാൻ ബെറ്റർ എന്ന് പറഞ്ഞ്, പിന്നെ എന്താണ് എലവേറ്റിൻ്റെ കേസിൽ പറയുന്നതെന്ന്. സംഭവം സിമ്പിളാണ്. നമ്മൾ എലവേറ്റിൻ്റെ 1.5 liter എണ്ണ, അതായത് IVTEC എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അത് കർവിൽ വരുന്ന 1.2 റെവോട്രോൺ എഞ്ചിനേക്കാൾ ബെറ്റർ ആണ്. നമ്മളിപ്പം പ്രൈസ് പോയിന്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കർവിൻ്റെ 1.2 റെവോട്രോൺ എഞ്ചിൻ വെച്ച് വരുന്ന മോഡൽസിൻ്റെ പ്രൈസിംഗ് ആണ് നമുക്ക് എലവേറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുന്ന. കാരണം അതിൻ്റെ 1.2 TGD കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. ഇത് പിന്നെ ടർബോ ചാർജ്ഡ് ഒന്നും അല്ല, വളരെ നോർമലായിട്ടുള്ളൊരു എഞ്ചിനാണ്. സോ അത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കുറച്ചും കൂടെ പവറിൻ്റെ കാര്യത്തിലൊക്കെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സും വളരെ നല്ലതാണ്. ഹോണ്ടയുടെ മാനുവൽ ഗിയർ ബോക്സ് ഒക്കെ ഓപ്ഷൻസ് എപ്പോഴും നല്ലതായിരിക്കും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആയിരിക്കും. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് മാനുവൽ ആണ്. ഇനി അടുത്ത പോയിന്റ് വരുന്ന ഈ വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ആണ്. നമുക്ക് ശരിക്കും ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിട്ട് പോലും, ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് ഈ വണ്ടിക്കാണ്. പക്ഷേ എന്നിട്ടും ഈ സെഗ്മെൻറ്റിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് നിൽക്കുന്ന റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഉള്ള വണ്ടി നമ്മുടെ എലവേറ്റ് ആണ്. പ്രത്യേകിച്ച് ഹാൻഡ്ലിംഗ് വേറൊരു വാഹനത്തിന്, ഈവൻ നമ്മുടെ ജർമ്മൻ കൗണ്ടർ പാർട്സ് ഒക്കെ എടുക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് കമ്പാരബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. സോ കർവ് എന്തായാലും ഭയങ്കര ഹാൻഡ്ലിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. പിന്നെ ഇപ്പോഴത്തെ ടാറ്റയുടെ ഷാസി ബാലൻസും സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല ആയതുകൊണ്ട് അവരുടെ ഷാസി അത്യാവശ്യം ഭയങ്കര സ്റ്റിഫാണ്, സേഫ്റ്റിയൊക്കെ
കൂട്ടാൻ വേണ്ടി. അതുകൊണ്ട് നാച്ചുറലി നമുക്ക് നല്ല ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഫീൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഹോണ്ടയുടെ എപ്പോഴും നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് ക്യാരക്ടറിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റാറുണ്ടായിരുന്നു. പണ്ടത്തെ വണ്ടികൾ കുറച്ചും കൂടെ റോ ആണ്, ഇപ്പോൾ അത്രയും റോ അല്ല, പക്ഷേ എന്നാലും സ്റ്റിൽ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുന്നത് ഇതിൻ്റെ സർവീസിൻ്റെ കാര്യത്തിലാണ്. ഹോണ്ടയുടെ സർവീസ് എപ്പോഴും വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു സിറ്റി ഉണ്ട്, ഫോർ ജനറേഷൻ ഡീസലാണത്. അതിൻ്റെയൊക്കെ സർവീസ് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ നല്ലൊരു പ്രീമിയം ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് തരുന്നത്. പ്രശ്നം ഹൈ കോസ്റ്റ് ആണ്, നമുക്ക് സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടാറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ചിലവർ ടാറ്റയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നു, നമ്മൾ സർവീസ് സെൻ്ററിൽ പോകുന്നു, അത് അവരെ റെക്ടിഫൈ ചെയ്തിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇനി പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഈ എലവേറ്ററിൻ്റെ പ്രൈസ് ചാർട്ട് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആകെപ്പാടെ പെട്രോൾ മാനുവലും ഉണ്ട്, പെട്രോൾ സി വി ടി ഉണ്ട്. 11.91 lakhs പെട്രോൾ മാനുവലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 15.41 lakhs അത് അവസാനിക്കുന്നത്. എല്ലാം എക്സ്ഷോറിൻ പ്രൈസസ് ആണ്. അതുപോലെ പെട്രോൾ സി വി ടി നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ബേസ് മോഡലാണ് ഇവർ സി വി ടി ഓട്ടോമാറ്റിക് കൊടുക്കുന്നത്. വി വേരിയൻ്റ് പോലെ നമുക്ക് ബേസ് മോഡൽ വരുന്ന എസ് വി ആണ്. സോ ഇവിടെ നമുക്ക് 16.63 lakhs വരെയാണ് ഇതിന് മാക്സിമം പ്രൈസ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കർവിൻ്റെ റബോട്ടോൺ എഞ്ചിൻ ഉള്ള വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് എലവേറ്റ് നിൽക്കുന്നത്. ഇൻഫാക്ട് ബേസ് മോഡലൊക്കെ കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. പക്ഷേ അത് വരുന്നതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും ബേസ് മോഡൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ ആവശ്യത്തിനുള്ള ബാക്കി സാധനങ്ങൾ, ഓട്ടോ എ സി ഒക്കെ ബേസ് മോഡൽ പോലെ എലവേറ്റിന് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നോക്കാനേ കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കർവിൻ്റെയും അതുപോലെ എലവേറ്ററിൻ്റെയും ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ. നിങ്ങൾക്ക് ഈ രണ്ട് വാഹനങ്ങളിൽ ഏതാണ് ഇഷ്ടം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.